ചാനലിന്റെ പേരൊന്ന് മാറ്റി ഗായ്സ്. പാത്തു കിച്ചൺ വ്ളോഗ് ഉള്ളതിനകത്ത് ഞങ്ങൾ ചിറ്റാറ് പിള്ളേരെ നാഗ്രഹം ഗായ്സ്, ചിറ്റാറ് പിള്ളേരെ നാഗ്രഹം ഗായ്സ്. ഞങ്ങളിപ്പോ ശബരിമലയ്ക്ക് പോണേ ഗായ്സ്, ശബരിമലയ്ക്ക്. ഇന്നിപ്പോ നമ്മുടെ ഇതിലെ തിരുവാഭരണം കൊണ്ടുവരുന്ന ദിവസമാണ് ഗായ്സ്. അവിടെ ഒരുപാട് സമയമാരൊക്കെ നടന്നു വരും ഗായ്സ്. ഇപ്പൊ ഞങ്ങൾ അവർക്ക് വെള്ളവും കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ കൊടുക്കാൻ ഞങ്ങൾ ശബരിമലയിലോട്ട് പോവാണ് ഗായ്സ്. ശബരിമലയിൽ പൊതുവെ ഗായ്സ് പമ്പ വരെ പോകും ഗായ്സ്. ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് ഗായ്സ്. ഓക്കേ, അപ്പൊ നമ്മള് ഇന്ന് ഒരു സർപ്രൈസ് ആണ്. നമ്മുടെ ചാനൽ അത്ര റീച്ച് ഒന്നും അല്ല, ജസ്റ്റ് ചുമ്മാ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങള് ഒരു സർപ്രൈസ് തരാൻ പോവാണ് നിങ്ങക്ക്. നമ്മളിവിടുന്ന് നേരെ ശബരിമലയ്ക്കാണ് പോകുന്നത്. ശബരിമല പകുതി വരെ പോകത്തുള്ളൂ. ഇന്ന് തിരുവാഭരണം കൊണ്ടുവരുന്ന ദിവസമാണ്, നാളെ മകരവിളക്ക്. ഇന്ന് ഞങ്ങളെല്ലാം കൂടെ ശബരിമല വരെ പകുതി വരെ ഒന്ന് പോകുന്നു. നിങ്ങൾക്കൊരു സർപ്രൈസും അവർക്കും ഒരു സർപ്രൈസും. ഓക്കെ, ഓ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോവാണ് ഗായ്സ്. ഞങ്ങളിപ്പം ഇത് മണക്കയാണ് ഗായ്സ്, മണക്കയം. ഞങ്ങളിപ്പം മണക്കയം വഴി പുതുക്കട, പുതുക്കട വഴിയാണ് ഗായ്സ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം മണക്കയായി ഗായ്സ് ഞങ്ങൾ. ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകണ ഗായ്സ്, സ്പോർട്സ് പോയതുണ്ട് ഗായ്സ്. ഒരു വിഷയമാണ്, ഇതാണ് മണക്കയം പാലം ഗായ്സ്, ഇതാണ് മണക്കയം പാലം ഗായ്സ്. കണ്ടോ, രണ്ട് സൈഡിലും വെള്ളം, അതിൻ്റെ നടുക്കൂടെ ചെറിയൊരു പാലം. അതിലേ കൂടെ ഞങ്ങൾ പോകണം ഗായ്സ്. ഗായ്സ് അപ്പച്ചന്മാരെ കണ്ടോ ഗായ്സ്, ഞങ്ങളിങ്ങനെ പോവാണ് ഗായ്സ്. ഞങ്ങളിപ്പോ വണ്ടിയെ കയറി ഗായ്സ്. ഞാനുണ്ട്, അജുണ്ട് ഗായ്സ്, റിൻസു, പിന്നെ പുറകിൽ മിസ്റ്റർ പഴശ്ശി മുഖം കാണുന്നു അവനുണ്ട് ഗായ്സ്. ഞങ്ങളിപ്പോ പോവാണ് ഗായ്സ്. ഞങ്ങളുടെ കൂടെ കുറച്ച് സാധനങ്ങളുണ്ട്, അതാണ് ഗായ്സ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ്. ഞങ്ങൾ അത് നിങ്ങളെ കാണിക്കുന്നതാണ് ഗായ്സ്. ഞങ്ങൾ എന്തായാലും മുമ്പോട്ട് ഇപ്പൊ പോവാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, ഇതാണ് ഗായ്സ് കടുവത്തറയിൽ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ്. ഗായ്സ് ഇവർക്ക് കുറെ വണ്ടികളൊക്കെ ഉണ്ട് ഗായ്സ്. ഇപ്പൊ ഞങ്ങൾ പൊട്ടമൊഴിയായി ഗായ്സ്, പൊട്ടമൊഴി. ഞങ്ങൾ ഇങ്ങനെ പൊട്ടമൊഴി റോഡിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. ഇവിടെ അറിയാവുന്നവർക്കൊക്കെ പൊട്ടമൊഴിയൊക്കെ അറിയാം ഗായ്സ്. പൊട്ടമൊഴി, ഞങ്ങൾ പൊട്ടമൊഴി. ഇതാണ് ഗായ്സ് പൊട്ടമൊഴി പള്ളി. ഗായ്സ് പൊട്ടമൊഴി പള്ളി, അത് പള്ളി വഞ്ചി. ഇവിടെ റോഡൊക്കെ അത്യാവശ്യം തകർന്ന് കിടക്കുവാണ്. എന്നാലും നമ്മൾ ഇങ്ങനൊരു കാര്യത്തിനാണ് നമ്മൾ മുമ്പോട്ട് തന്നെ പോവാണ് ഗായ്സ്. നമ്മളൊന്നും നോക്കുന്നില്ല ഗായ്സ്. ഇപ്പൊ കൊറോണയൊക്കെ വന്ന സമയമാണ്, നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇവിടെ അയ്യപ്പന്മാരുടെ വണ്ടി എപ്പോഴും ഫുൾ ടൈം കണ്ടേന്. മകരവിളക്കൊക്കെ ആ സമയത്ത് ഇവിടുന്ന് റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയേനെ. ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ വണ്ടികളെല്ലാം കുറവാണ്. ഇപ്പം എന്നാലും ഗായ്സ് ഇതിലെ വണ്ടികളൊക്കെ അത്യാവശ്യം ഒത്തിരി വണ്ടികളൊന്നും പോകുന്നില്ല, കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഗായ്സ്. ഇപ്പം കൊറോണയാണ് ഗായ്സ്, എങ്കിലും ഗായ്സ് നിങ്ങൾ ഇങ്ങനെ അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാം ഗായ്സ്. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ പൊട്ടമുഴിയുടെ ഭംഗി. വെയിലാണ് ഗായ്സ്, എന്നാലും കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഗായ്സ് എനിക്ക് നിങ്ങളെ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കൈത തോട്ടാണ് ഗായ്സ്. ഗായ്സ് കാളക്കുറുക്ക് ചാടി ഗായ്സ്, ഗായ്സ് വിഷയം ഇങ്ങനെ പോവാണ് ഗായ്സ്. ഓക്കേ, അപ്പൊ ഞങ്ങൾ ഇതിലെ എന്തായാലും ഇതിലെ ഇങ്ങനെ പോണേ ഗായ്സ്. അങ്ങോട്ട് മുർത്താനിക്ക് അമ്പലമുണ്ട് കറക്റ്റ് നമ്മുടെ മുർത്താനിക്ക് അമ്പലം, 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 വഞ്ചി അമ്പലം ഉണ്ട് ഗായ്സ്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാറായി ഗായ്സ്. അവിടെ ചെല്ലുമ്പോ നിങ്ങൾ അടുത്ത വിവരം ഞാൻ അറിയിക്കുന്നതാണ് ഗായ്സ്. ഗായ്സ് മുർത്താനിക്ക് അമ്പലം, അമ്പലം എത്തി ഗായ്സ്. മുർത്താനിക്ക് അമ്പലം ഗായ്സ്, ഇത് അമ്പലം വഞ്ചിയാണ് ഗായ്സ്. അമ്പലത്തിന്റെ സൈഡിലൂടെയാണ് ഗായ്സ് നമ്മൾ പോകുന്നത് ഗായ്സ്. അതാണ് ഗായ്സ് അമ്പലം ഗായ്സ്. ഇവിടെയൊക്കെ ഒരുപാട് റബ്ബറാണ് ഗായ്സ്. നമ്മുടെ ഈ ഭാഗത്ത് ഒരുപാട് റബ്ബറാണ് ഗായ്സ്, ഒത്തിരി റബ്ബറുണ്ട് ഗായ്സ്. ഇതിലേക്ക് ഇവരൊക്കെ വന്ന് രാവിലെ വരുവാണ് ഇഷ്ടം പോലെ ബൈക്കുകൾ കാണും ഗായ്സ്. എല്ലാവരും മരം വെട്ടാൻ വരുന്നതാണ് ഗായ്സ്. ഒത്തിരി ആൾക്കാർ വരും ഗായ്സ് ഇതിലെ ആണ് ഗായ്സ്. ഇവരൊക്കെ ആണ്ടോ ഷീറ്റൊക്കെ അടിച്ചിട്ട് പോകുന്നവരാണ് ഗായ്സ്. ഉച്ച കഴിഞ്ഞ് ഗായ്സ് ഈ സമയമായി ഗായ്സ്. ഇപ്പോഴാണ് ഗായ്സ് ഇവർ പോകുന്നത്. അവരുടെ ഒരു കഷ്ടപ്പാട്, എല്ലാ അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഗായ്സ് അവരതൊക്കെ ചെയ്യുന്നത് ഗായ്സ്. ഗായ്സ് ഇവിടെ എല്ലാം നമുക്കിവിടെ കാണുന്നതിന് എന്ത് അടിപൊളിയാന്ന് അറിയാം ഗായ്സ്. നിങ്ങൾ ഈ ആകാശത്തോടൊക്കെ നോക്കിയ ഗായ്സ്, ആകാശം ഗായ്സ്, ഈ റബ്ബറിന്റെ തളിര് കണ്ട ഗായ്സ്. ഇവിടെ ഇപ്പൊ ഈ ഒരു പ്രത്യേക സമയം അല്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതന്നെ. എന്ന് വെച്ചാല് ഈ മരങ്ങളുടെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പുതിയ പുതിയ ഇല കിളിക്കുന്ന സമയമാണ് ഗായ്സ്. നല്ല പച്ച ഇലയാണ് ഗായ്സ്, പച്ച ഇല. നമ്മൾ നേരിട്ട് കാണുവാണെ ഗായ്സ് അടിപൊളിയാണ്. ഇവിടെ നല്ല തണലൊക്കെയാണ് ഗായ്സ്. ചില സമയങ്ങളിൽ ഇവിടെ ഇപ്പൊ നല്ല തള്ളയാണ് ഗായ്സ്. ഇത് കണ്ട ഗായ്സ്, റബ്ബറിന്റെ ഇലയൊക്കെ കണ്ടോ ഗായ്സ്. ഗായ്സ് നമ്മളിപ്പോ ഒരു ഫസ്റ്റ് സ്പോട്ടിലോട്ടാണ് ഗായ്സ് ചെല്ലാൻ പോകുന്നത്. നമ്മൾ അവിടുന്ന് വരുമ്പോ ഫസ്റ്റ് സ്പോട്ടാണ് ഗായ്സ് ഇത്. എന്ന് വെച്ചാൽ ഇവിടാണ് ഗായ്സ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് വരുമ്പോ ഫസ്റ്റ് ആൾക്കാർ വന്ന് വന്ന് ശബരിമല ഈ തിരുവാഭരണം കൊണ്ടുവരുന്നൊരു ഗായ്സ്. ഇവിടാണ് സ്റ്റേ ആകുന്നത് ഫസ്റ്റ്. ഇവർ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞാണ് ഗായ്സ് മേലെ സന്നിധാനത്തിലോട് പോകുന്നത് ഗായ്സ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഗായ്സ്. ഇതാണ് പുതുക്കട ഗായ്സ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ നിൽക്കുന്നത് ഗായ്സ്. ഇവിടൊക്കെ അതിനെ കാത്ത് നിൽക്കുന്നവരാണ് ഗായ്സ് കൂടുതലും. ഇതിങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് നമ്മൾ മേളോട്ട് കയറണം ഗായ്സ്. കണ്ട ഗായ്സ്, ടാർപ്പ കെട്ടി, വെയിലൊന്നില്ല, ചൂടൊന്നില്ല, മഴയൊന്നില്ല, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഗായ്സ്.
ആൾക്കാരെല്ലാരും ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, അതൊരു കുറുക്കോടിയാണ് ഗൈസ്. അയ്യപ്പന്മാർ രണ്ടുപേര് കയറി പോകുന്ന കണ്ട ഗൈസ്, ഇത് മെയിൻ വഴിയാണ് ഗൈസ്. അവരൊക്കെ നടയാത്രക്കാരാണ് ഗൈസ്. നമ്മളിത് ഇത് മെയിൻ വഴി, റോഡ് ബസ് പോകുന്ന വഴി അല്ലെങ്കിൽ കാർ പോകുന്ന വഴിയാണ് ഗൈസ്. ഇത് ഗൈസ് ഇതുണ്ട്, ഇവിടുന്ന് 47 kilometers ആണ് ഗൈസ് ശബരിമലയ്ക്കുള്ളത്. 47 kilometers നമ്മൾ ഇത് നല്ല മെയിൻ വഴിയാണ് ഗൈസ്. ഒത്തിരി ആൾക്കാരില്ല വരുന്നതാണ് ഗൈസ്, ഭയങ്കര തിരക്കൊക്കെയാണ് ഗൈസ്. ഇവിടിപ്പം ഈ ഒരു മെയിൻ സമയം കൊറോണ സമയം ഇവിടെ തിരക്ക് കുറവ്. അതെ ഗൈസ്, കൊറോണ സമയമാണ് ഗൈസ്, ഇവിടെ തിരക്ക് കുറവ്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി തോരാതെ ഇതേപോലെ ഇഷ്ടംപോലെ വണ്ടി പോകുന്നതാണ് ഗൈസ്. എന്തായാലും മുമ്പോട്ട് പോകണ ഗൈസ്. ഓരോ വിവരങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതാണ് ഗൈസ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം ഗൈസ്. ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് റീച്ച് ആക്കുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നമ്മുടെ ഈ ഭാഗത്ത് പത്തനംതിട്ടയിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുന്നതാണ് ഗൈസ്. മുന്നോട്ട് വന്നിട്ട് അറിയിക്കുന്നതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ബ്ലോഗ് എടുത്ത ഒരു സമയത്ത് ഒരു കാഴ്ച ഉണ്ട് ഗൈസ്. ഒരു കാഴ്ച നിങ്ങളിപ്പോൾ കാണിക്കാം ഗൈസ്. ഞാൻ വന്ന വണ്ടി എന്നെ ഇറക്കിവിട്ട് ഗൈസ്. എന്നിട്ട് അവരെ വണ്ടി തിരിച്ച് അവരുടെ അവർ വരുന്ന എൻട്രി എടുക്കാൻ എന്നോട് പറയണേ ഗൈസ്. ഞാൻ എന്തുപോലെ അതേ എടുക്കുന്നതാണ് ഗൈസ്. എടുത്ത് ഇങ്ങനെ വന്ന് കാണിക്കാം ഗൈസ്. ഓ ഗായ്സ്, ഇത് കണ്ടോ ഗായ്സ്, പത്തനംതിട്ടയുടെ ഭംഗി കണ്ടോ ഗായ്സ്. ഗായ്സ് ഇത് കണ്ടോ ഗായ്സ്, സൂര്യൻ അടിക്കുന്ന കണ്ടോ ഗായ്സ്. ഗായ്സ് അടിപൊളിയാണ് ഗായ്സ് ഇവിടെ. ഓ ഗായ്സ്, ഇവര് വരുന്ന കണ്ടോ ഗായ്സ്, ഇവര് വരുന്ന കണ്ടോ ഗായ്സ്. എന്നെ ഇറക്കി ഒരു എൻട്രി എടുക്കാൻ പോവാണ് ഗായ്സ്. ഗായ്സ് ഇവരെന്നെ കേറ്റില്ല ഗായ്സ്, നിർത്തു ഗായ്സ്. ഗായ്സ് ഞാൻ വരുവാണ് ഗായ്സ്, നിർത്തു നിർത്തു ഗായ്സ്. ഓ ഗായ്സ് ഇവരെന്നെ കേറ്റിയില്ല ഗായ്സ്, ഇവരെന്നെ കേറ്റിയില്ല ഗായ്സ്. നല്ലൊരു കാഴ്ച അവിടെ നിങ്ങളെ കാണിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഗായ്സ്. ഞാൻ ആ സൂര്യന്റെ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്, അടിപൊളി പ്ലേസ് ആണ് ഗായ്സ്. ഇവിടെ ഗൈസ് ഇവിടുന്ന് 45 kilometers ഉണ്ട് ഗൈസ്. ഇത് ഒരുപാട് വളവും തിരിവുള്ള സ്ഥലമായിട്ട് ഗൈസ്. ഇവിടുന്ന് 45 kilometers ആണ് ഗൈസ് ശബരിമലയ്ക്കുള്ളത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ഗൈസ്, ഇവരെന്നെ വണ്ടി കയറ്റി ഞങ്ങൾ ഇങ്ങനെ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് ഇങ്ങനെ പോവാണ് ഗൈസ്. ഓക്കേ ഗൈസ്, സ്വാമിമാർക്ക് ഇവിടെ വന്ന് ചായക്ക് കുടിക്കാനുള്ള ഒരു സ്ഥലമാണ് ഗൈസ് ഇവിടെ. അവരും ഒരുപാട് കഷ്ടതകൾ യാതനകൾ അനുഭവിച്ചാണ് ഗൈസ്. അവരും അവിടെ നിന്ന് ഇങ്ങനെ വരെ നടന്നു വരുന്നത്. അവർക്ക് ഓരോ നേർച്ചയുടെ പുറത്താണ് ഗൈസ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പം അവർക്ക് ഇവിടോട് കയറിയപ്പോൾ ഇച്ചിരി വെയിലാകുന്നുള്ളൂ ഗൈസ്. അവർക്ക് പക്ഷേ ഇവിടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഇവിടെ. നല്ല ഇളം കാറ്റും ഇവിടുത്തെ വെയിലൊന്നും വലിയ ചൂടില്ല ഗൈസ്. ഇവിടുത്തെ വെയിലൊന്നും ഗൈസ് ഇത് കണ്ട ഗൈസ്, ഇത് നമുക്ക് നിങ്ങൾ ഫോണിൽ കൂടെ കാണുമ്പോൾ ഇത് എന്തോ എന്ന് മനസ്സിലാണ് ഗൈസ്. അടിപൊളിയാണ് ഗൈസ് ഇവിടുത്തെ പ്ലേസ്. ഈ കൗമൊക്കെ അടുക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു ആൾക്കാർ ഇതൊക്കെ എന്തോ പറയുന്നത് ഇവിടുത്തെ എന്തുവാ പ്രകൃതി ഭംഗിക്ക് വേണ്ടിയാണ് ഗൈസ്. ഇവിടുത്തെ ഇവർ റബ്ബർ വെട്ടിയപ്പോൾ പോലും ഗൈസ്, ഇവിടെ റബ്ബർ വെട്ടിയിട്ടാണ് ഗൈസ് കൈ വെച്ചത്. റബ്ബർ വെട്ടിയപ്പോൾ പോലും ഈ കൗങ്ങ് വെട്ടാൻ ഞാൻ കാര്യം എന്താണ് ഗൈസ് മനസ്സിലായില്ല ഗൈസ്. ഇവിടെ ഒരുപാട് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒന്നേയുള്ള ശബരിമലയിലോട്ട് നാട്ടുകാർ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത് ഗൈസ്. അവിടോട്ട് വരാനായിട്ട് ഈ പ്രകൃതി ഭംഗിക്ക് വേണ്ടിയാണ് ഗൈസ് ആൾക്കാർ ഇവിടെ ഇത് വെച്ചേക്കുന്നത് ഗൈസ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഇവിടുന്ന് ഒരു 44 kilometers ഗൈസ് ശബരിമലയ്ക്ക്. 44 kilometers ഗൈസ്, അത് അയ്യപ്പന്മാരല്ല, അത് വേറെ വണ്ടിയാണ്. അയ്യപ്പന്മാരല്ലത് ഇവിടെ, പക്ഷേ നമ്മൾ എപ്പോൾ നോക്കിയാലും അയ്യപ്പന്മാരെ കാണും ഗൈസ് ഇവിടെ. പക്ഷേ ഒരുപാട് നല്ല അടിപൊളിയാണ് ഗൈസ് ഇവിടെ. ഗൈസ് അത് കണ്ട ഗൈസ്, കൈതയുടെ മണ്ണയ്ക്ക് ഓല അടിക്കി വെച്ചേക്കുന്നത് ഗൈസ്. നോക്ക്, ശ്രദ്ധിച്ച് നോക്ക് ഗൈസ്, മേളോട്ട് ശ്രദ്ധിച്ച് നോക്ക്. ഓക്കേ, ഇതെന്താന്ന് വെച്ചാൽ കൈതച്ചക്ക പൂവിട്ട് കഴിയുമ്പോൾ വെയിൽ കൊണ്ട് കൈതച്ചക്ക കൈതയുടെ പൂ വാടിപ്പോകാതിരിക്കാനായിട്ട് ഓല കൊണ്ട് തണൽ കൊടുത്തേക്കാണ് ഗൈസ്. ഇത് എന്നും രാവിലെ ഇതിന് മണ്ടയ്ക്ക് ആൾക്കാർ വെള്ളം ഒഴിച്ചു കൊടുക്കും ഗൈസ്. വണ്ടിയെ വരുന്നവർക്കല്ല ഗൈസ്, നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്കാണ് ഗൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗൈസ്. രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്നു, രണ്ടു കുപ്പി വെള്ളം, രണ്ടു പഴം കൊടുക്കും. അവർക്കും ഒരു സന്തോഷം, നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം ഗൈസ്. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഉൽക്കാണ് ഇവരാണ് ഗൈസ്. നമ്മൾ ഇവർക്കും ഫസ്റ്റ് ഒരു സാധനം കൊടുത്ത് ഗൈസ്. അങ്ങനെ ഗൈസ് ചുറ്റാളിന് ഒരു വണ്ടി സ്പോട്ട് ആണ് ഗൈസ്. ആ നമ്മുടെ മാമായ വണ്ടി ഓടിച്ചോട്ട് പോകുന്നത് ഓലിക്കപ്പതാണ്. മാമായ കണ്ടു ഗൈസ്,
ഗയ്സ് ഫസ്റ്റ് നമുക്ക് ഒരു സന്തോഷം ഗയ്സ് ഗയ്സ് അവർക്ക് ഒരു സന്തോഷം നമുക്ക് ഒരു സന്തോഷം ഗയ്സ് ഗയ്സ് ഒരു കൊച്ചു പയ്യൻ നടന്നുകൊണ്ട് ഗയ്സ് അവൻ ഒറ്റയ്ക്കല്ല അവന്റെ ഫ്രണ്ടിൽ പോകുന്ന അവരുണ്ട് ഗയ്സ് ഗയ്സ് അവര് കളിച്ചോണ്ട് വേറെ ആൾക്കാരും പോകുന്നു സ്വാമി ശരണോ സ്വാമി ശരണോ അവരുടെ കൂട്ടുകാരന്റെ വണ്ടി ചെറുക്കൻ ഇവിടെ എവിടോ ഉണ്ടെന്ന് തോന്നുന്നു ഗായ്സ് അവർക്കും ചെറിയൊരു സന്തോഷം നമുക്ക് ഒരു സന്തോഷം ഗായ്സ് എന്തായാലും പോവാണ് ഗായ്സ് ഗായ്സ് ഇത് വേറെ ഒരു സ്ഥലം ഗായ്സ് ഇവിടുത്തെ തിരക്ക് ഗായ്സ് ഇതാണ് ലാഭം ഗായ്സ് അവര് തിരുവാഭരണം കൊണ്ടുവരുമ്പോ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വെച്ചേക്കുന്ന ഗായ്സ് ഈ സാധനങ്ങളൊക്കെ ഗായ്സ് ഫോറസ്റ്റുകാർ നിൽക്കുന്ന ഗായ്സ് ഞങ്ങൾ വേറെ കൊറേ സ്വാമിമാര് നമ്മള് നടന്നു വന്നിട്ട് നമ്മൾ എല്ലാവർക്കും ഉള്ളതുപോലെ നമ്മള് കൊടുക്കുന്നതാണ് സ്വാമിചരണം ഇവരുടെ മുഖം ഒന്നും കാണിക്കത്തില്ല ഗായ്സ് എന്തായാലും അവരും മനുഷ്യരല്ലേ ഗായ്സ് നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല മുഖം ഒന്നും ആരെയും കാണിക്കില്ല ഗായ്സ് കൊടുക്കുന്ന ഒന്ന് കാണിച്ചു ജസ്റ്റ് അത്രേ ഉള്ളൂ ഗായ്സ് ഇവിടെ ഒത്തിരി സ്വാമിമാരുണ്ട് ഗായ്സ് ഒത്തിരി സ്വാമിമാര് കണ്ട ഗായ്സ് ഇവിടെ സ്വാമിമാരെ നോക്കി തുടങ്ങിയ കടകളാണ് ഇവരൊക്കെ മേടിക്കുമെന്നും കരുതി തുടങ്ങിയ കടകളാണ് ഗായ്സ് ഇത് മേടിക്കുമെന്നും പറഞ്ഞ ഓരോ സാധനങ്ങൾ ഇപ്പൊ ഈ ഈ സമയത്തേക്ക് ഇവിടെ ഒരുപാട് കച്ചവടമുള്ള സമയമാണ് ഗായ്സ് സ്വാമി സ്വാമി ചേർന്നോ സ്വാമി ചേർന്നോ ഗായ്സ് അടുത്തൊരു നാല് പേരെ കൊണ്ട് കാണുന്നു ഗായ്സ് എല്ലാരും എല്ലാരും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗായ്സ് നമ്മൾ അവിടോട് ഫോറസ്റ്റിലൂടെ എൻട്രി ആണ് ഗായ്സ് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ് ഗായ്സ് അപ്പൊ നമുക്ക് ഇവരെ കൊടുക്കാൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗായ്സ് ഒത്തിരി പേരുണ്ട് ഗായ്സ് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഗായ്സ് അപ്പൊ നമ്മള് കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവരെയും കൂടെ കണ്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കും ഗായ്സ് ഓക്കെ ഗായ്സ് നടന്ന് നടന്ന് വരുന്ന ആളുകളെ കണ്ട ഗായ്സ് എത്ര ഗായ്സ് ഇത് കണ്ട ഗായ്സ് ഓരോരുത്തരും നടന്ന് നടന്ന് പോകണം ഗായ്സ് ശബരിമല വരെ ഇവർ ഇനി നടപ്പ് നടക്കണം ഗായ്സ് ഇനി ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട് ഗായ്സ് 40 കിലോമീറ്റർ 40 കിലോമീറ്റർ ഇവിടെ നടക്കണം ഗായ്സ് ഇനി ഗായ്സ് നമ്മൾ പോകുന്ന വെക്കണ്ട ഗായ്സ് ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് ഗായ്സ് കാട്ടിലൊക്കെ ഒരുപാട് പേര് വീട് വെച്ച് താമസിക്കുന്നുണ്ട് ഗായ്സ് ഗായ്സ് ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോയി ഗായ്സ് ആ ആൾക്ക് നമുക്ക് കൊടുക്കാം ഗായ്സ് സമി സമി ചേർന്നു ഓ ഗായ്സ്
സ്വാമി സ്വാമി ചരണം എന്റെ ഒരു അക്മൽ ആണോ ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ സ്വാമി ചരണം അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഗായ്സ് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോവാണ് ഗായ്സ് ഒരുപാട് ആദിവാസികളൊക്കെ ഓരോ സ്ഥലം വീടൊന്നും ഇല്ലാത്തവർ താമസിക്കുന്നുണ്ട് ഗായ്സ് ഒത്തിരി പേര് ഇവിടെ താമസിക്കുന്നുണ്ട് ഗായ്സ് ഇവിടെ കണ്ട ഗായ്സ് ഒത്തിരി വീടൊക്കെ ഉണ്ട് ഗായ്സ് ഇവിടെ ഗായ്സ് കണ്ട ഗായ്സ് വീട് കണ്ട ഗായ്സ് അവരൊക്കെ വീട് സ്വയമായിട്ട് വീടുണ്ടാക്കി അവിടെ താമസിക്കുന്നവരാണ് ഗായ്സ് ഇതൊക്കെ സർക്കാരിന്റെ സ്ഥലമാണ് ഗായ്സ് ഹലോ എന്റെ കൊച്ചു പിള്ളേർക്ക് നമ്മൾ കൊടുത്തു ഗായ്സ് ഒത്തിരി വീടുണ്ട് ഗായ്സ് ഗായ്സ് അവര് ചാടുന്നുണ്ട് ഗായ്സ് അവിടെ കിടന്ന് ഗായ്സ് വേറൊരു സമയം കണ്ട് ഗായ്സ് ആൾക്കാർ അവിടെ വന്ന് കാണാൻ നിൽക്കുന്നു ഗായ്സ് ഒത്തിരി ആൾക്കാർ ഗായ്സ് കണ്ട ഗായ്സ് ഇവരെ വീടൊക്കെ ഉണ്ടാക്കി ഇവിടെ താമസിക്കാനായിട്ടുള്ള ഇതിലാണ് ഗായ്സ് ഇത് കണ്ട ഗായ്സ് അവര് ആദിവാസികളാണ് ഗായ്സ് അവര് സർക്കാരിന്റെ സ്ഥലത്ത് ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കുകയാണ് ഗായ്സ് കണ്ടിച്ച് ഇവിടെ ഒരാളല്ല ഗായ്സ് ഒത്തിരി പേരുണ്ട് ഗായ്സ് ഒത്തിരി വീടുകൾ ഉണ്ടാക്കാനായിട്ട് അവര് തയ്യാറെടുത്തിരിക്കുകയാണ് ഗായ്സ് ഒരു ഈർമാടം കണ്ടോ ഗായ്സ് മരത്തിന്റെ മണ്ടയ്ക്ക് ഗായ്സ് ഇനി നമുക്ക് കൂടെ കൊടുക്കാം ഗായ്സ് ഇവിടുന്ന് 39 കിലോമീറ്റർ ഉണ്ട് ഗായ്സ് ശബരിമലയ്ക്ക് 39 കിലോമീറ്റർ ഗായ്സ് നമ്മളിപ്പോൾ ഒരു വനത്തിൻ്റെ അടുത്തെത്തി ഗായ്സ് നമ്മൾ വണ്ടി ഒതുക്കി ഗായ്സ് കുറേ സമയത്ത് ഒത്തിരി പേര് ഒരുമിച്ച് നടന്നു വരുന്നത് ഗായ്സ് അവർക്കൂടെ കൊടുക്കാമെന്ന് കരുതിയാണ് ഗായ്സ് ഇവിടെ ഗായ്സ് ഗായ്സ് സ്വാമിമാരൊക്കെ വരുന്നുണ്ടോ ഗായ്സ് ഗായ്സ് അവർ ശബരിമല പോയിട്ട് തിരിച്ചു പോകണം ഗായ്സ് ശബരിമലയിൽ നിന്ന് തിരിച്ചു പോകുന്നവരാണ് ഗായ്സ് അത് ഒത്തിരി ആൾക്കാരുണ്ട് ഗായ്സ് ഒത്തിരി ആൾക്കാർ ഗായ് ശബരിമലയ്ക്ക് ഇവിടുന്ന് 39 കിലോമീറ്റർ ഗായ്സ് 39 കിലോമീറ്റർ ഇവിടെ കണ്ട ഗായ്സ് ഹെൽപ്പ് ലൈൻ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് ഗായ്സ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇവർ ഈ നമ്പറിൽ വിളിച്ചാൽ അവിടുന്ന് പോലീസുകാരെ അധികൃതരെ ആരെങ്കിലും ഇവിടെ വരുമെന്നാണ് ഗായ്സ് പറയുന്നത് ഒത്തിരി ഇതുണ്ട് ഗായ്സ് ഇവിടെ ഗായ്സ് അവർ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അവരുടെ കൂടെ നമ്മളും പകുതി വരെയെങ്കിൽ പകുതി വരെ നമുക്ക് പോകാൻ പറ്റുന്നിടം വരെയെങ്കിലും നമ്മൾ പോകും ഗായ്സ് ഓക്കേ